നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ക്രൈംബ്രാഞ്ച് അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ദിലീപ് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും സാക്ഷികളെ സ്വാധീനിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ആക്ഷേപം. കേസിലെ സുപ്രധാന സാക്ഷികളായ വിപിൻലാൽ, ജിൻസൺ, സാഗർ വിൻസെന്റ്, ശരത് ബാബു, സുനിൽ, ഡോക്ടർ ഹൈദരാലി, ദാസൻ എന്നീ സാക്ഷികളെ ദിലീപ് സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. നേരത്തെ സംവിധായകൻ ബാലചന്ദ്രകുമാർ ഇത് സംബന്ധിച്ച് നിർണായക ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇത് പരിശോധിച്ച ശേഷമായിരുന്നു ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ആദ്യം വിചാരണ കോടതിയെ സമീപിച്ചത്. എന്നാൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾക്ക് ആധികാരികത ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടി വിചാരണ കോടതി ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം തള്ളുകയായിരുന്നു. ഇതിനെതിരെയാണ് ഹൈക്കോടതിയിൽ വീണ്ടും ക്രൈംബ്രാഞ്ച് അപ്പീൽ നൽകിയത്. തെളിവുകൾ പരിശോധിക്കാതെയാണ് ക്രൈംബ്രാഞ്ചിന്റെ അപേക്ഷയിൽ വിചാരണ കോടതി തീരുമാനമെടുത്തതെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ആക്ഷേപം. ദിലീപിന്റേതെന്ന് ആരോപിക്കപ്പെടുന്ന ശബ്ദ സന്ദേശങ്ങൾ കോടതി പരിഗണിച്ചില്ലെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു. അതേസമയം ഹർജി തള്ളിയ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി വിധി നിയമവിരുദ്ധ നിലപാടാണ് കോടതിയിൽ സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത്. വിധി റദ്ദാക്കണമെന്ന്, ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നും സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടു. 2017 ഓടുന്ന കാറിൽ വെച്ചായിരുന്നു നടി ആക്രമിക്കപ്പെട്ടത്. തൃശൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു സംഭവം. നടിയുടെ വാഹനം തടഞ്ഞു നിർത്തിയ ഒരു സംഘം അക്രമികൾ വാഹനത്തിൽ കയറി നടിയെ ആക്രമിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയുമായിരുന്നു. നടൻ ദിലീപിന്റെ അറസ്റ്റ് കേസിൽ വഴിത്തിരിവായിരുന്നു. തുടർന്ന് 86 ദിവസത്തോളം കേസിൽ ദിലീപ് ജയിലിൽ കിടന്നത്. തുടർന്ന് ഹൈക്കോടതിയിൽ നിന്ന് നടന് ജാമ്യം ലഭിച്ചു. കേസ് അട്ടിമറിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ ശ്രമിക്കരുതെന്ന കർശന വ്യവസ്ഥയോടെയായിരുന്നു ജാമ്യം. നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ പ്രോസിക്യൂഷന് വിചാരണ കോടതിയെ സമീപിക്കാമെന്നും അന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. അതിനിടെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ നടപടികൾ പുരോഗമിക്കുകയാണ്. കേസിൽ 6 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം. നിലവിൽ സംവിധായകൻ ബാലചന്ദ്ര കുമാർ ഉൾപ്പെടെയുള്ളവരുടെ വിചാരണ പൂർത്തീകരിച്ചിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ പിന്തുണച്ച് സംസാരിച്ച നടന്മാരിൽ ഒരാളായിരുന്നു മഹേഷ്. ചാനൽ ചർച്ചകളിലെല്ലാം ദിലീപ് ഒരിക്കലും ഇത്തരമൊരു കുറ്റം ചെയ്യില്ലെന്ന് മഹേഷ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ എന്തുകൊണ്ട് ദിലീപിന് വേണ്ടി സംസാരിച്ചെന്ന കാര്യം കാരണ സഹിതം വിശദീകരിച്ചുകൊണ്ട് മഹേഷ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നതും ഏറെ ചർച്ചയായിരുന്നു. ദിലീപിന്റെ ഭാഗത്താണ് ശരിയെന്നത് നേരിട്ട് അറിയുന്നത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചത്. അദ്ദേഹം സബ് ജയിലിലായിരുന്നപ്പോഴൊന്നും ഞാൻ പ്രതികരിച്ചിരുന്നില്ല. പിന്നീട് പോലീസും മാധ്യമങ്ങളും ഒക്കെ ഈ സംഭവം കൈകാര്യം ചെയ്ത രീതി കണ്ടാണ് എന്തോ ദുരൂഹത ഉണ്ടെന്ന് തനിക്ക് തോന്നിയത്. ദിലീപിന് വേണ്ടി സംസാരിച്ച നടൻ ഞാൻ മാത്രമാണ്. പിന്നെ നടിമാരായ ചില ഫെമിനിസ്റ്റ് ചേച്ചിമാർ ദിലീപിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ദിലീപിനെതിരെ കേസിന് പിന്നിൽ പല ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ദിലീപിനെ താഴെ ഇറക്കിയാണെന്ന ചിലരുടെ ലക്ഷ്യം തന്നെയായിരുന്നു. അതുവഴി വേറെ ചിലരെ നേടുക എന്നത്. പക്ഷെ ഒന്നും അല്ലാതായി. അയാൾ വലിയ സിനിമയൊക്കെ പ്രഖ്യാപിച്ച് ഒന്നും അല്ലാതായതാണ്. പിന്നെ വലിയൊരു നടിയെ സ്വന്തമാക്കാമെന്ന ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അയാൾക്ക്. അതൊന്നും നടന്നില്ല. തകർന്ന് തരിപ്പണമായി പോയി. അഡ്വക്കേറ്റ് ആളൂർ എന്തിനീ ഈ കേസ് എടുക്കാൻ വരണം? ലക്ഷങ്ങളാണ് അയാളുടെ ഫീസ്. ഇതിന് പിന്നിൽ ആരാണ്? ആളൂരിനെ പിടിച്ച് അകത്തിടണം. സത്യാവസ്ഥ മനസ്സിലാകും. ദിലീപ് എനിക്ക് പണം തന്നിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതികെട്ട് നിൽക്കേണ്ടതുണ്ടോ? ദിലീപിന് വേണ്ടി സംസാരിക്കാൻ പോയിട്ട് എനിക്ക് സിനിമ പോലും ഇല്ല. ദിലീപിന് വേണ്ടി സംസാരിക്കാൻ പോയിട്ട് എന്റെ കുടുംബം പോലും കഷ്ടപ്പെട്ടു തുടങ്ങി എന്നായിരുന്നു നടന്റെ വാക്കുകൾ.